ഹായ് നമസ്കാരം. ബിസ്മി ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മുളക് ബജി റെസിപ്പി ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ബജി മുളക് വലിയ മുളകാണ്. ഇത് എരിവുണ്ടാവില്ല. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കീറിയിട്ട് ഇതേപോലെ കീറിയിട്ട് വെള്ളത്തിലിട്ടേക്കുക. ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചാൽ ഇതിൻ്റെ എരിവ് പോയി കിട്ടും. എരിവ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ ഷെയ്യും ചെയ്യാം. വെള്ളം ഇട്ട് വെക്കുന്ന ആൾക്കാർ 150 ഇതിലുള്ളത്തെ വെള്ളങ്ങൾ ഫുള്ള് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് മസാല എങ്ങനെ മാവ് റെഡിയാക്കാൻ നോക്കാം. നമുക്കിത് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അതുപോലെ ദിവസം കടലമാവ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. 3/4 സ്പൂൺ കടലമാവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പ്, ഉപ്പ് ഇതിക്കിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ കുറച്ച് മൈദ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ കുറച്ച് ഇതിലേക്കിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നടക്കി കൊടുത്തത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് ഒരുപാട് ലൂസായി പോകരുത്, അതാണ് കുറച്ചിച്ച് കുറേശ്ശെ പോകട്ടത്. ഇതിൻ്റെ തിക്നെസ് നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഫില്ലപ്പ് ആവുന്ന രൂപത്തിൽ വേണം. ഈ തിക്നെസ് വേണം. നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് കോരിയെടുക്കാം.
അപ്പോൾ നമ്മൾ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി.